മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ആർക്കാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. അനുകരണ ലോകത്തെ സൂപ്പർ സ്റ്റാറായി തിളങ്ങുന്ന ഒരു കൊമേഡിയൻ ഹരിശ്രീ രാധാകൃഷ്ണൻ. സ്കൂൾ വേദികളിൽ നിന്നും മിമിക്രി ആരംഭിച്ച ഇദ്ദേഹം 1985 സ്വന്തമായി മിമിക്രി ട്രൂപ്പ് രൂപീകരിക്കുകയും ഒട്ടനവധി പ്രഗത്ഭരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളികളെ ആവോളം ചിരിപ്പിച്ച നാണിത്തള്ള എന്ന കഥാപാത്രവുമായി 3 പതിറ്റാണ്ട് നിറഞ്ഞാടിയ ഹരിശ്രീ രാധാകൃഷ്ണൻ ഇന്നും ആ അനശ്വര വേഷവുമായി വേദികൾ കീഴടക്കുകയാണ്. മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒട്ടേറെ താരങ്ങൾക്കൊപ്പം കൊച്ചിൻ ഹരിശ്രീയിലൂടെ വേദികൾ പങ്കിട്ട ഇദ്ദേഹം ചലച്ചിത്രങ്ങളിലും ഹാസ്യ സാന്നിധ്യമായി മാറി. നിരവധി കോമഡി പ്രോഗ്രാമുകളിലും നർമ്മത്തിന്റെ നവരസങ്ങൾ പകർന്ന ഈ പറവൂർ സ്വദേശി അനുകരണ ലോകത്ത് ഇന്നും മുടിചൂടാ മന്നനായി യാത്ര തുടരുകയാണ്. കോമഡി ഉത്സവ വേദിയിൽ ഹരിശ്രീ രാധാകൃഷ്ണന് ആദരവ്. ചേട്ടാ, എങ്ങനെയാണ് മിമിക്രി ലോകത്തേക്ക് വരുന്നത്? എത്ര വർഷമായി ഇപ്പോ? ഞാൻ 1978 മിമിക്രി തുടങ്ങിയത്. അന്ന് മിമിക്രി എന്നുള്ള പേര് വന്നിട്ടില്ല. അപ്പോ അന്ന് കോളേജ് കാലഘട്ടത്തിൽ വന്നതാണോ? കോളേജ് അല്ല, സ്കൂൾ കാലഘട്ടത്തിൽ. സ്കൂൾ കാലഘട്ടത്തിൽ വന്നതാണ്. ശേഷം കോളേജിൽ വന്നപ്പോഴാണ് ഇത്രയും കൂടി സ്റ്റേജുകളൊക്കെ കയറാൻ പറ്റുന്നത്. അന്നൊക്കെ അപ്പൊ ചെയ്തോണ്ടിരുന്നത് എന്താണ്? ഈ ഒരു അന്ന് കുറെ സ്റ്റാർ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ സ്റ്റാർ ചെയ്താലല്ലാ നാണിത്തള്ള വരും. ഇപ്പൊ നാണിത്തള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ ഏതിലാണ് ഉണ്ടായിട്ടുള്ളത്? അതായത് 1984 നാണിത്തള്ള ആദ്യമായിട്ട് ചെയ്തത്. അത് കോളേജിൽ വെച്ച് ഒരു കൂട്ടുകാരൻ പറഞ്ഞ, അവൻ പറഞ്ഞ അവൻ്റെ വോയിസ്, പക്ഷെ അവസാനം എൻ്റെ വോയിസായത്. പിന്നെ ആദ്യം ഞാൻ പാട്ടുകാരനായിട്ടാണ്, എന്നെ ഹരിശ്രീയിൽ ഇന്റർവ്യൂ ചെയ്തെടുത്തത് ഒരു പാട്ടുകാരനായിട്ടാണ്. പിന്നെ ഇങ്ങനെ ഓരോ സ്കെറ്റുകൾ ചെയ്ത് ഇങ്ങനെ ആയി നാണിത്തള്ളയിലൂടെ. പക്ഷേ ഈ നാണിത്തള്ളയുടെ ഇടയിലും ഒരുപാട് ഈ കുടിയൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യില്ലായിരുന്നു. ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നാണിത്തള്ളയെ പോലെ അതും ആരും അറിയില്ല. നമുക്ക് നാണിത്തള്ളയുടെ ഏതെങ്കിലും ഒരു ഡയലോഗിൽ ആദ്യം തുടങ്ങാം അല്ലേ. എന്റെ മോൻ കല്യാണം കഴിച്ചൊരു കെട്ടിലമ്മനവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 രൂപ കാശമ്മ മുറുക്കാൻ വായിലിട്ടൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. അല്ലെങ്കിൽ അവരൊട്ടും വേണ്ട എങ്കിലും തള്ളേന്നുള്ള വിളി നിർത്തിയിട്ട് അവൻ അമ്മ എന്നുള്ള വിളി കേട്ടിട്ട് അവന്റെ കണ്ണടഞ്ഞാ മതി എന്നുള്ള ആഗ്രഹക്കാരത്തിയാണ് ഞാൻ. ആ മറ്റേ ആ കുടിയൻ ക്യാരക്ടർ ഒന്ന് നമുക്ക് എന്നോടുത്ത് വേഷം കേട്ടാ നിക്കണ്ട. അങ്ങനെ പറയരുത്. എന്നിട്ടാ ഈ കള്ളുടിച്ച് കള്ളുടിച്ച് ഉള്ളിലുള്ളൊക്കെ പോവില്ലേ ലിവറും ഇതൊക്കെ നിർത്താൻ പാടില്ല ഇവരുടെ. മോൻ അങ്ങനെ പറയരുത്. നമ്മളും ദൂരം ചിണ്ട ആക്കാരും കൂടെ പറയണ്ട. മോനെ പറയാതിരിക്കുന്നല്ല കേട്ടാ. അല്ല, ഈ സ്പിരിറ്റല്ലേ കുടിക്കണോ? വിഷമല്ലേ അത്? ഇപ്പൊ ആൾക്കാരും ദൂരം ഇതൊക്കെ കഴിക്കണേ. അവർക്കാരെ എന്തെങ്കിലും സംഭവം ഉണ്ട മോനെ? അവര് ജീവല്ലേ. അപ്പൊ അതും പറഞ്ഞിട്ടാ നിക്കണ്ട. എല്ലാരും കുടിയാ കുടിയാന്ന് വിളിക്കില്ലേ? എപ്പോഴും ഇങ്ങനെ കുടിക്കുമ്പോഴേ ആൾക്കാരെ കുടിയാ കുടിയാന്ന് വിളിക്കും. അത് മോശമല്ലേ? എന്ത് മോശം, നമ്മള് ഇതിന്റെ അപ്പുറം നമുക്ക് സാധാരണ സ്റ്റൈലിലുള്ള ഒരു കുടിയനെ അല്ല അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും നമുക്ക് ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ നാണിത്തള്ള ക്യാരക്ടറിനെ തന്നെ ഇവിടെ കാണണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നമുക്ക് വേണ്ടിട്ട് ഇവിടെ ചെയ്യോ? ആ ചെയ്യാം. ഉറപ്പല്ലേ? ഉറപ്പ്. അല്ല, അതിന് മുന്നായിട്ട് രണ്ടുമൂന്ന് വോയിസിൽ പാടാൻ. പിന്നെ ഉറപ്പായും 100%. അപ്പൊ ആദ്യമായിട്ടൊരു നാടകഗാനം കെ എസ് ജോർജിന്റെ. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ.
നീള നീള പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ, തേൻ മഴ തൂകാൻ ഉൾക്കുളിർവാകാൻ നീ വരില്ലി, നീ വരില്ലി. അടുത്തതായിട്ട് ഒരു എം രാജ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. കാമുകരപുരുഷോത്തം കാണുന്നത് കളിയായി മറയും, കാണാത്തതോ നാം എങ്ങനെ അറിയും. ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മണ്ണിൽ മായ നാടകരംഗം. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ, ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. ചേട്ടാ, നമ്മുടെ അടുത്തൊരു ബന്ധു കൂടിയാ അദ്ദേഹം. ബിജുക്കട്ടന്റെ അമ്മാവനാ. ആണോ? അത് ശരി. അല്ല, ഇദ്ദേഹത്തിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ലെജൻഡറി ക്യാരക്ടേഴ്സ് ആണ്. ഈ സിനിമയിൽ ഉള്ള ചില കഥാപാത്രങ്ങളുണ്ട്, ആട് തോമ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നാണിത്തള്ളേക്ക ജനങ്ങളുടെ, അതായത് സാധാരണ ജനങ്ങളുടെയും മലയാളികളായിട്ടുള്ള ലോക ജനതയുടെയൊക്കെ മനസ്സിലുള്ള ക്യാരക്ടർ. അത്രയും ചെന്ന് പതിക്കണമെങ്കിൽ, അതായത് ഈ രാധാകൃഷ്ണൻ എന്ന പേരിനേക്കാൾ കൂടുതൽ ഈ നാണിത്തള്ള എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ആ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരന്റെ കഴിവാണ്. അപ്പോ നാണിത്തള്ള ഫെയിം എന്നാണ് പറയുന്നത് അല്ലെ എവിടെയും വെക്കുന്നത്? താങ്ക് യു സാറാ, ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊക്കെ യഥാർത്ഥത്തില് കൊതിയോടെ കണ്ടിട്ടുള്ള കലാകാരന്മാരെ, അത്രക്ക് റിയലിസ്റ്റിക് ആയിട്ട്. ഹരിശ്രീയിലൊക്കെ പ്രൊഫഷണലായിട്ട് കളിക്കുമ്പോൾ നമ്മളൊന്നും എത്തിയിട്ടില്ല അങ്ങോട്ട്, പ്രൊഫഷണലായിട്ട് കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തായാലും അതിനേക്കാളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ സാധാരണത്വമാണ്. ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരാളാണ്, നല്ല മനുഷ്യൻ എന്നുകൂടിയുള്ള പേരുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ അതിലാണ് നമ്മൾ ഇദ്ദേഹത്തിനെയൊക്കെ മാതൃകയാക്കുന്നത്. കോമഡി ഉത്സവം ഏറ്റവും ഉന്നതമായ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് ഈ രാധാകൃഷ്ണനെ പോലത്തുള്ള കലാകാരന്മാരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനസ്സിൽ എല്ലാവർക്കും അറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണത്, ഒരു രേഖപ്പെടുത്തലാണ്. താങ്ക് യു ഇവിടെ വന്നതിന്, സന്തോഷം. അല്ല, ഇതിനാദ്യം പറഞ്ഞ പോലെ തന്നെ രാധാകൃഷ്ണൻ ഈ പറഞ്ഞ നമ്മൾ ആമനിത്താത്ത എന്ന് പറയുന്ന അബീക്കയുടെ അങ്ങനെ ഒരു രജിസ്റ്റർ ക്യാരക്ടറിന് ശേഷം നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ലേഡി ക്യാരക്ടറാണ് ഈ പറയുന്ന നാണിത്തള എന്ന് പറയുന്നത്. അതിപ്പോ ടിക്ടോക്കിൽ പോലും എല്ലാവരും അത് പ്രസന്റീകരിക്കും. അപ്പൊ അതൊക്കെ രാധാകൃഷ്ണന്റെ ഒരു വലിയ, അതിന്റെ റോയൽറ്റി രാധാകൃഷ്ണനാണ്. വരാൻ താമസിച്ചു, പക്ഷെ എങ്കിൽ പോലും ഇവിടെ വന്ന് യാതൊരു മടിയും കൂടാതെ മൂന്ന് പാട്ടുകൾ പാടി, മൂന്ന് പേരുടെ ശബ്ദത്തിൽ വളരെ മനോഹരമായിട്ട് പാടി. എന്തായാലും ഈ ആദരിക്കുന്ന ചടങ്ങും ഈ ലേറ്റായിട്ടാണെങ്കിൽ പോലും ഈ വേദിയിൽ വന്നു, വളരെ സന്തോഷം. താങ്ക് യു. രണ്ടുപേരും വരൂ നമുക്ക്. കോമഡി ഉത്സവം ഹരിശ്രീ രാധാകൃഷ്ണന് നൽകുന്ന ആദരം. ഒപ്പം സമ്മാനങ്ങൾ, സെബോളൻ ഗ്ലിസറിൻ ബോഡി ലോഷന്റെ സമ്മാനം, ഒപ്പം വണ്ടല്ല പാസസ്. ചേട്ട, മറ്റൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് അല്ലേ? രാജ്ഞന്റെ കാര്യത്തിൽ ഒരു വീടിന്റെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞായിരുന്നു. അത്
എന്താണെന്ന് രാജേട്ടൻ പറയോ. അത് ഇപ്പൊ ഞാൻ എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വെറുതെ ഒന്ന് ഇട്ടതാണ്, അതെന്റെ തറവാടാണ്. പക്ഷെ ഞാൻ അവിടെ പാർക്കാൻ ഇപ്പം പറ്റാത്തതുകൊണ്ട് വൈഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അത് പുത്തമ്പേലിക്കര. എൻ്റെ ശരിക്കും വീട് മൂത്തകുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ എന്താ താമസിക്കുന്നത്? അത് ആ വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു വീടാണ് ഇപ്പോഴത്തെ അവസ്ഥ, അങ്ങനത്തേന്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണ് കുറച്ച് നാളായിട്ട്. അപ്പം അത് തിരിച്ച് പണിയേണ്ടത് നമുക്ക്. അതവിടെ എനിക്കിപ്പോൾ ഒരു 9 പേരുണ്ട് അവിടെ. അപ്പം അത് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്, 3 സെൻറ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊരു വീട് വെക്കണം എങ്ങനെയെങ്കിലും പ്രതീക്ഷയോടെ നിൽക്കണം. അടുത്ത ലക്ഷ്യം അതാണ്. തീർച്ചയായും രാജേട്ടൻ്റെ ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കാനായിട്ട് ഇത്രയും വർഷം, അതായത് ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ വേദിയിൽ കയറിയ വ്യക്തിയാണ് നമ്മളൊക്കെ. എന്ന് വെച്ചാൽ കല എന്നോ അല്ലെങ്കിൽ സ്റ്റേജ് എന്നോ ചിന്തിക്കുന്നതിന് മുമ്പേ നാണിത്തള്ള എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു വീട് വയ്ക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഉറപ്പായും കോമഡി ഉത്സവം പ്രേക്ഷകരോടും കൂടി ചേർന്നാണ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിനുള്ള വേദികൾ നമ്മൾ ഒരുക്കുക, ബാക്കിയൊക്കെ അദ്ദേഹം നോക്കിക്കോളും. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ അത് നടക്കുന്ന കാര്യമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്നല്ലേ ചെയ്യേണ്ടത്? രാജേട്ടൻ, നമ്മുടെ വലിയൊരു ആഗ്രഹം രാജേട്ടാ ഒന്ന് ആ വേഷത്തിൽ വന്നാൽ വലിയ സന്തോഷം. ലെജൻഡറി ക്യാരക്ടർ നാണിത്തള്ള നമുക്ക് കാണാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. മോനോടൊരു കാര്യം പറയാം. എന്റെ മരുമോള് വീട്ടിൽ കെട്ടിക്കേറി വന്ന ആ നിമിഷം ഒരു കൈകാല് വിറവല് വായന്നൊക്കെ നൊത്തെന്നുള്ളൊക്കെ പുറത്തോട്ട് വന്ന് കണ്ണൊക്കെ തള്ളിയൊരു ഒറ്റ വീഴ്ച. ഞാൻ വിചാരിച്ച് അപസ്മാരത്തിന്റെ അസുഖം വിചാരിച്ച് എന്റെ വീടിന്റെ താക്കോൽ അവളുടെ കൈ കൊടുത്ത് ദേവളുടെ വിറവലും മാറി. പിന്നെ ഈ എന്നാ താക്കോൽ എന്റെ കൈ കിട്ടിട്ട് എന്റെ വിറവല് മാറും എന്ന് എനിക്കെങ്ങും അറിയാൻ പാടില്ല. ദൈവമേ ഭഗവാനെ. പെൺമക്കളില്ലേ, പെമ്മക്കളുടെ കാര്യം പറഞ്ഞ വായൽ വെള്ളൂർണത്. അവന് രണ്ട് പെമ്മക്കളുടെ രണ്ടിനും ഞാൻ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അങ്ങോട്ട് അയച്ച്. രണ്ടു കുടുംബം നശിക്കട്ടില്ല. ആ ദുഷ്ടൻ റിയാലിറ്റി ഷോക്കാരനാണ്. ആ ഇവൻ ഐഡിയ ശാസ്ത്രങ്ങളിൽ പാടാൻ പോയി. സംഗതി പോർന്നും പറഞ്ഞ് പകുതിയായപ്പോ ഐഡിയ ശാസ്ത്രം ഇവനെ പറഞ്ഞു വിട്ട്. ഇവൻ വിടും. അപ്പൊ തന്നെ വടാപോൺ അക്കാദമിക്ക് ഡാൻസ് കളിക്കാൻ പോയി. അന്ന് പെർഫോമൻസ് എറിഞ്ഞോ എന്നും പറഞ്ഞ് ആ വടാപോണിന്നും പറഞ്ഞു വിട്ടു. ഞാനൊരു കാര്യം, ഇവനൊരു കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊടുത്ത്. 3-ാം ദിവസം പെണ്ണുമ്പിള്ള വെട്ടി കിടക്കെടുത്ത് അവൾ അവളുടെ വീട്ടിലോട്ട് പോയി. ഇവന്റെ പെർഫോമൻസ് കൂടിപ്പോയെന്നും പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതുപോലുള്ള പിള്ളേര് വെറുതെ പിള്ളേരുണ്ടാവണേക്കാളും നല്ലത് ഒരു വാഴ വെച്ചിടായിരുന്നു ചേച്ചിക്ക്. പിന്നെ രാത്രി 12 മണിക്ക് പറ്റിയാലും വാഴ വെക്കാൻ നടക്കണം. നീല കാര്യം നോക്കി പോളഞ്ഞു.